മാരെ കടൽ മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത് ഈ ഒരു വറ്റപ്പാര നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും. ഒറ്റ ദിവസം കൊണ്ട് 60,000 പേര് കണ്ട നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും നമ്മൾ ഈ മീൻ എങ്ങനെയാണ് കടലിൽ പോയി പിടിച്ചെന്നുള്ളത്. നമ്മുടെ ഒരു കിടിലൻ ആഴക്കടൽ വ്ളോഗ് ആയിരുന്നു അത്. അതിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവനെ ഒന്ന് വെട്ടി ക്ലീൻ ആക്കി എടുക്കാം. എന്ത് പറയുന്ന മാമേ? മീൻ കട്ട് ചെയ്യാൻ പോവല്ലേ? അപ്പൊ ആദ്യം ഏത് സൈഡാ കട്ട് ചെയ്യുന്നത്? ആദ്യം ഇത് വലിയ മീൻ ആയതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് ഇവനെ കട്ട് ചെയ്യണം. ഒന്ന് കട്ട് ചെയ്യുക ആദ്യം. ആദ്യം ഓക്കെ. വലിയ മീൻ ആയതുകൊണ്ട് നമ്മള് നടുക്ക് വെച്ച് മുറിക്കുക. നമ്മള് മുറിക്കുവാണ്. ഓക്കെ. മുറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നടുക്കുന്ന് മുറിച്ചു മാറ്റുക അല്ലേ മീൻ. ഓക്കെ. ഓഹോ, എന്റെ മോനെ രക്ഷയില്ല ഗൈസ്. പൊളി മീനാണ്. നമ്മൾ പിടിക്കാൻ നേരത്തെ ഇച്ചിരി പാട് വിട്ടായിരുന്നു ഇവനെ വലിച്ച് നമ്മുടെ വള്ളത്തിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും വെയിറ്റ് ഉണ്ട് ഗൈസ്. നല്ല ഉറച്ച മീനാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടിച്ചെടുക്കാമേ. മാംസം പറഞ്ഞ ഇങ്ങോട്ട് ഒടിച്ചാൽ മതി. ഒന്നുകൂടെ ഒന്നുകൂടെ ഇവിടെ ഇവിടെ മുറിയാണ്ട് അങ്ങനെ ഇവനെ രണ്ട് കഷ്ണമാക്കി മാറി നമ്മള്. പിന്നെ പുറത്തെ തൊലിയും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെത്തി മാറ്റാം നല്ല രീതിയിൽ കുക്കിംഗ് ചെയ്യണം. അതാണ് ആദ്യം ഇവന്റെ ആ ഒരു ചെതമ്പലും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കീറി മാറ്റാം. ബാൻഡേജ് നമുക്ക് ഈ വാലിന്റെ ഭാഗമെല്ലാം നമ്മൾ ഫസ്റ്റ് വെട്ടി ക്ലീൻ ആക്കി വൃത്തിയാക്കി പുറത്തെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തലയുടെ ഭാഗം ഒന്ന് ചെറുതായിട്ട് വെട്ടി എല്ലാം ക്ലീൻ ആക്കി എടുക്കാം അല്ലേ മാമേ. ഇനി നമുക്ക് ഈ ഈ സൈഡും കൂടെ വൃത്തിയാക്കാണ്ട് ഞാൻ വൃത്തിയാക്കാം. വേണ്ട, മാറി നീ വൃത്തിയാക്ക. ശരിയാവട്ടെ. ഇപ്പൊ ആ തലയുടെ മുകൾ ഭാഗം കൂടെ നമ്മളൊന്ന് ചെത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. മാമിക്ക് ഇതൊക്കെ എന്ത്? ഇനി നമുക്ക് മാംസം കട്ട് ചെയ്യുന്ന ജോലിയാണ് അടുത്തത്. അപ്പോഴത്തേക്ക് നമ്മുടെ തലയെല്ലാം മാമ വൃത്തിയാക്കി എട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തെ വേസ്റ്റ് എല്ലാം എടുത്ത് കളയണം. ഓ ടടാങ് ടടാ. നമ്മള് ഇത് അതിന്റെ പനിഞ്ഞില് പനിഞ്ഞിലുണ്ട് കേട്ടാ ഗൈസ. പനിഞ്ഞിലാണ് പനിഞ്ഞില്. നമുക്ക് എത്ര ഉണ്ടോ കരളും പനിഞ്ഞില് ഇട്ടോ അമ്മ അതിനകത്ത്. അപ്പൊ നമുക്ക് മീൻ ഇച്ചിരിച്ച വൃത്തിയാക്കി വൃത്തിയാക്കി അതിനകത്തോട്ട് ഇട്ടാലോ അമ്മേ. അപ്പൊ നമ്മള് വലിയ മീൻ അഞ്ചായിട്ട് പീസ് ചെയ്ത് ഓരോ കഷ്ണവും നമ്മള് ചെറു കുഞ്ഞു പീസുകളാക്കുക. അതെ അതെ. അപ്പത്തേക്ക് ഇത് നമ്മള് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവനെ ഒന്ന് അങ്ങോട്ട് വെട്ടിയെടുക്കാം നല്ല അടിപൊളിയായിട്ട്. അമ്മാമ്മേ, നമ്മുടെ മീൻ വെട്ടുമ്പോഴത്തേക്കുള്ള ഒരു ഫിനിഷിങ് നോക്കി നല്ല അടിപൊളിയുണ്ടോ. മീൻ്റെ ആ ഒരു ഉറപ്പ് കണ്ടോ, അതാണ് മീൻ ഒരു തുള്ളി പോലും ഉടഞ്ഞിട്ടില്ല. ഫിനിഷിങ് നോക്കി നോക്കി നല്ല മാർബിൾ പോലെ റെക്റ്റാങ്കുലർ സ്പേസ് ഉണ്ടോ. തല വെട്ടുന്ന വളരെ കെയർഫുൾ ആയിട്ട് വെട്ടിയാൽ മതി. ഞാൻ പഠിപ്പിച്ച അന്ന പാഠങ്ങളൊന്നും മറന്നു പോയിട്ടില്ലല്ലോ. അതെ, അവൻ്റെ കൊങ്ങ കണ്ടിച്ച് മാറ്റണം. കൊങ്ങ അവൻ്റെ കൊങ്ങ ആദ്യം കണ്ടിച്ച് മാറ്റി.
അപ്പത് കൊങ്ങ മൊത്തം വെട്ടി എടുത്തിട്ടുണ്ട്. കൊങ്ങ രണ്ട് കഷ്ണമാക്കി ഗൈസ്, രണ്ടായിട്ട് വെട്ടു വേണോ? ആ രണ്ടായിട്ട് കഷ്ണിക്കാലോ അല്ലെ നടക്കുന്നത്. ആ അപ്പോഴത്തേക്ക് നമ്മുടെ തല നമ്മൾ വെട്ടി രണ്ട് പീസാക്കിയപ്പോഴേ നമ്മുടെ ചൂണ്ട ഇരിക്കുന്നുണ്ടോ? ഇതിനെ നമുക്ക് ജീവനോടെ നമ്മൾ പിടിക്കുന്ന നിങ്ങൾ വീഡിയോ കണ്ടു കാണും. ഞാൻ ഇതിനെ ഇങ്ങോട്ട് വലിച്ച് കയറ്റുമ്പോൾ നമുക്ക് ഇതിനെ ഒരിക്കലും ചൂണ്ട എടുക്കാൻ പറ്റില്ല, കാരണം നല്ല രീതിയിൽ ഉടക്കി ഈ ഭാഗത്തായിരിക്കും ഇരിക്കുന്നുണ്ടോ. അതുകൊണ്ട് ചൂണ്ട എടുക്കാൻ നടന്നാൽ ഇതിൻ്റെ ജീവൻ ഇതിപ്പോൾ ചാവാൻ ഇച്ചിരി പാടാണ്, അതുകൊണ്ട് ഇതിൻ്റെ കടി കിട്ടും. ആണ് നമ്മളിതിനെ ജസ്റ്റ് അടിച്ചൊക്കെ കയറ്റുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ചൂണ്ട കൊളുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഊരിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ ചൂണ്ട. തല നമ്മൾ രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞ് തല അങ്ങോട്ട് എടുത്ത് വെക്കാം, എന്നിട്ട് കറി വെക്കാനായിട്ട് പോവാം. അപ്പം മീൻ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി നമ്മളിത് നല്ല വെള്ളത്തിൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതേ മീൻ നമ്മൾ കഴുകി നല്ല കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കുന്ന ഇടത്തോട്ട് പോവാം. അമ്മാമ്മേ മീനെല്ലാം വെട്ടി എടുത്ത് വൃത്തിയാക്കി അമ്മാമ്മക്ക് പൊക്കാൻ മതി ഭാരം. ആന്നല്ല അപ്പൊ അമ്മാമ്മക്ക് മീൻ വെട്ടിയതിന് നമ്മുടെ കടൽ മച്ചാന്റെ പ്രേക്ഷകരുടെ വക ഒരു ഉമ്മ. ഓക്കെ, അപ്പഴത്തേ മച്ചന്മാര് നമ്മുടെ മീനെല്ലാം നമ്മള് വെട്ടി നല്ല വൃത്തിയാക്കി കഷ്ണം കഷ്ണമാക്കി ഇനി അമ്മാമ്മല അടിപൊളി ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കറി വെക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പേ നമ്മൾ ചട്ടി വെച്ചു, അടുപ്പെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യം ചട്ടി വെച്ചിട്ട് ഇനി എണ്ണ ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ട് ചങ്ക് സബ്സ്ക്രൈബേഴ്സിന്റെ ഇടയ്ക്ക് വന്നു. സാറന്മാരെ പേരെന്തോ? ജയപ്രകാശ്. ജയപ്രകാശ് സാറും അജിച്ചേട്ടനും ഒരു ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് ഒഴിച്ചേ. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ എണ്ണ ആദ്യം ഒഴിച്ചിട്ടുണ്ട് ജയപ്രകാശ്. അപ്പൊ താങ്ക് യു, ബൈ ബൈ. ഓക്കെ പുള്ളി ഇങ്ങ് വന്നേ. അപ്പൊ നമുക്ക് ഇതേ ശാലിനി ചേച്ചിയെ കൊണ്ട് നമുക്ക് തീ കത്തിപ്പിക്കാം അടുപ്പിൽ. എന്നാ പിടിച്ചോ കുട്ടികൾ എന്നാലും. ആ കത്തിച്ചോ. കടുക് നമ്മൾ ആദ്യം ഇട്ട് കടുകിന് പൊട്ടി മൂത്ത് കഴിയുമ്പോ അടുത്ത ഇതേ നമ്മള് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എണ്ണ അങ്ങോട്ട് തിളച്ചു വരുന്നുണ്ട്. അപ്പൊ എണ്ണ ഒഴിച്ചു വെച്ചു, എണ്ണ ചൂടായി. അപ്പൊ അതിലേക്ക് നമ്മൾ കടുക് ഇട്ടു. കടുക് ഇട്ടതിന് ശേഷം എണ്ണ ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉള്ളി ഇടാൻ പോവാണ്. അപ്പൊ കുറച്ച് നമ്മള് അങ്ങോട്ട് മൊരിയട്ടെ. ഓക്കെ അമ്മാമ്മ എന്തൊക്കെ ഇട്ടത് ഇപ്പൊ? കടുക് ഇട്ട്, വെളുത്തുള്ളി ഇട്ട്, ചുമന്നുള്ളി ഇട്ട്, സവാള ഇട്ട്, ഇഞ്ചി ഇട്ട്, എല്ലാം കൂടി ഇനി എണ്ണയിൽ ഇട്ട്, പച്ചമുളക് ഇട്ട്, പച്ചമുളക് ഇട്ട്, അതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് തക്കാളി ഇട്ട്, കറിയേപ്പല ഇട്ട് മൂത്ത് വന്ന മറ്റു സാധനം ഉള്ളി ചേരുവകളെല്ലാം മൂത്ത് വന്നപ്പോ കറിയേപ്പല ഇട്ട് ഇനി അടുത്തത് പൊടി. അതിന്റെ നമ്മളെ മസാല കൂട്ടെല്ലാം ഇടാൻ പോവുക. ഒരു 5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടണം. നമ്മൾ മല്ലിപ്പൊടി ഇട്ട് ഇനി അപ്പൊ നമുക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടിട്ട് ഇച്ചിരി ഉലുവാപ്പൊടി ഉപ്പ് പാകത്തിന്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോഴേ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നമ്മളൊരു ചെറിയ ചട്ടി നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 150 ഗ്രാം കൊടമ്പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എപ്പോഴേ കഴുകി വെള്ളത്തിലിട്ടിരുന്ന ആ വെള്ളവും കൂടി ഊറ്റി ഒഴിക്കും. പാകത്തിന് തിളക്കട്ടെ, എന്നിട്ട് ആ മീൻ ഇങ്ങോട്ട് വെക്കണം. എല്ലാം ശരിയാക്കി അടുപ്പേ വെച്ച് അതൊന്ന് അടച്ചൊന്ന് തിളക്കണം. അപ്പോഴത്തേക്ക് നമ്മള് അടപ്പ് വെച്ച് അടച്ചു. ഓക്കെ. അപ്പോഴത്തേക്ക് മച്ചാമാരെ നിങ്ങള് ഇതുവരെ കാത്തിരുന്ന ഒരാളാണ് ഇതേ സന്ധ്യാമ. അപ്പോഴത്തേ സന്ധ്യാമ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മ എന്ത് ചെയ്യുവായിരുന്നു അമ്മ? ഞാൻ അവിടെ ഇച്ചിരി ചീനി പുഴുങ്ങുമായിരുന്നു. ചീനി എന്ന് പറഞ്ഞ നമ്മുടെ കപ്പ. കപ്പ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി നമ്മുടെ മീൻകറി റെഡി ആകുമ്പോ കപ്പ കഴിക്കാൻ വേണ്ടിട്ട് അവിടെ പാകം ചെയ്തോണ്ടിരിക്കുവായിരുന്നു. കപ്പ പാകമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീൻ വെട്ടി കഷ്ണം ആക്കിയത് ഇനിയിപ്പൊ കറി വെക്കാൻ വേണ്ടിട്ട് സന്ധ്യാമ കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ അമ്മ അമ്മക്ക് കൈമാറിക്കോളൂ. അപ്പൊ ഓരോരോ കഷ്ണം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് അരപ്പിലോട്ട് അങ്ങനെ മീൻ വെച്ചിട്ടല്ലേ അമ്മ? പിടിക്കട്ടെ. മീൻ ഓരോ മീൻ ഉടയാതെ ഈ അരപ്പിനകത്ത് അങ്ങോട്ട് മീൻ ഇട്ട് കൊടുക്കണം. ഇപ്പഴേ നാവി നാക്ക് കൊതിക്കുന്നുണ്ട്. അപ്പത്തേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങള് നമ്മൾ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ്. അമ്മേ
തലകഷ്ണം എടുത്ത് വെച്ചമ്മ വേണ്ടണോ? ഓക്കെ, അപ്പത്തേക്ക് ഇത് ചട്ടി ലോഡായി ഗൈസ്. ഇനി ഓ ഒരു രക്ഷയില്ല. നമ്മുടെ തിളച്ച ആ ഒരു ഗ്രേവിയിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വരുന്ന ആ മീൻചാറിനകത്തോട്ട് നമ്മുടെ വറ്റയുടെ തല കിടക്കുന്ന കിടപ്പ് കണ്ടോ മച്ചാമാരെ? നമുക്ക് എനിക്ക് ഇവിടുന്ന് കണ്ടിട്ട് കൊതിയൂറി ഇങ്ങനെ വരുന്ന അമ്മ. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം നമ്മുടെ ചാറിലിട്ട് മീൻ ഇച്ചിരി അങ്ങോട്ട് തിളക്കട്ടെ. അപ്പം നമുക്ക് ഈ പാത്രം വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. തിളച്ച് അപ്പൊ മീൻകറി ഇതേ വെട്ടി തിളച്ചിട്ടുണ്ട്. വേറൊരു പൊടിക്കൈ ചേർക്കാനുണ്ട്. അത് അമ്മാമ്മയുടെ മാത്രം. തേങ്ങാപ്പാല്, തേങ്ങാപ്പാലിനകത്ത് കലക്കി ഇടും. പുറമേ നമ്മൾ ഇത് ഒഴിക്കും. അപ്പൊ തേങ്ങാപ്പാല് ആയിട്ടൊന്ന് നമ്മുടെ തേങ്ങാപ്പാലിനകത്ത് മഞ്ഞപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ വറ്റക്കറിക്കകത്ത് ഇടുന്നത്, ടേസ്റ്റ് കൂടാൻ വേണ്ടി. അല്ല, വെറൈറ്റി ഒന്നും പറയല്ല, ഇംഗ്ലീഷ് വാക്കേ വേണ്ട ഇതിനകത്ത്. അപ്പൊ തേങ്ങാപ്പാൽ അപ്പോഴത്തേക്ക് നമുക്കിത് നമ്മുടെ മീൻകറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്ക് തിളച്ച് അപ്പൊ മീൻകറി ഇതേ വെട്ടി തിളച്ചിട്ടുണ്ട്. വേറൊരു പൊടിക്കൈ ചേർക്കാനുണ്ട്. അത് അമ്മാമ്മയുടെ മാത്രം. തേങ്ങാപ്പാല്, തേങ്ങാപ്പാലിനകത്ത് കലക്കി ഇടും. പുറമേ നമ്മൾ ഇത് ഒഴിക്കും. അതിനകത്ത് കിടന്ന് ഈ തലവൻ വേണം. ഇതെല്ലായിടത്തും പാകം ആകാൻ വേണ്ടിയാണ് നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത് ഇനിയിപ്പോൾ നമുക്ക് മീൻ നമ്മുടെ തേങ്ങാപ്പാലും മഞ്ഞപ്പൊടിയും കൂടെ ഉള്ള മിശ്രിതം ചേർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിയുടെ മുകളിലേക്ക്. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ കറി ഏകദേശം തിളച്ച് നല്ല കുറുകി നല്ല റെഡി ആയിട്ടുണ്ട്. അമ്മാമ്മേ ഒന്ന് പൊക്കി ഞാൻ തുറക്കാൻ പോവുകയാണ്. കറി വെന്ത് കിടക്കുക. അടിപൊളി കറി നല്ല അടിപൊളിയായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. എന്താ ഒരു വേണം ഒന്ന് ഇളക്കിയമ്മേ തല നമ്മുടെ കറി തിളച്ച് അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമുക്ക് വിളമ്പാം. എടുത്തു പിടിച്ചോ 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 കറി നമുക്ക് അങ്ങോട്ട് എടുത്തു വെക്കാം. അപ്പൊ നമ്മുടെ കറി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സന്ധ്യാമതി നേരത്തെ റെഡിയാക്കി വെച്ച കപ്പയെല്ലാം കൊണ്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കപ്പയിൽ നമുക്ക് തട്ടിയിട്ടാലോ. ഓക്കെ, അപ്പൊ കപ്പ നമുക്ക് തട്ടി അങ്ങോട്ട് ഇടാം. അപ്പൊ നമ്മുടെ കപ്പ എല്ലാം കൂടെ നമുക്ക് തട്ടി അങ്ങോട്ട് ഇടാം. അപ്പോഴത്തേക്ക് ഇതേ ഇനി ഞാൻ ഇത് അങ്ങോട്ട് വിളമ്പാൻ പോവാണ്. എല്ലാരും ഉണ്ട്. വിളമ്പട്ടെ, എടുക്കട്ടെ. സന്ധ്യാമ്മ ഇങ്ങോട്ട് കേറിയില്ലേ? വിളമ്പ എടുക്കാൻ പോവാണ് കേട്ടാ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു കഷ്ണം ഞാൻ കണ്ട അത് തന്നെ എടുക്കാം. അയ്യോ തലയായിരുന്നു കേട്ടോ, തല കഷ്ണം തന്നെ നമുക്ക് എടുക്കാം. നമ്മ വലിയ തല കഷ്ണം തന്നെ എടുത്ത് അങ്ങോട്ട് വെക്കാം. ഇത് കമത്തി വെച്ച് ഇച്ചിരി കമത്തണ്ണ വെച്ചിട്ട് കമത്ത. ആ അപ്പൊ എടുക്കട്ടെടാ. അപ്പോഴത്തേക്ക് ഇതേ ഇനി നമുക്ക് ഈ വലിയ തല കഷ്ണം അങ്ങോട്ട് എടുത്ത് വെക്കാം നമ്മുടെ കപ്പയുടെ പുറത്തോട്ട്. ഓ രക്ഷയില്ല. ഓക്കെ, അപ്പൊ അതിനെ പുറത്തോട്ട് നമുക്ക് ചാറങ്ങോട്ട് കോരി ഒഴിക്കാം. കാറ് കോരി അങ്ങോട്ട് ഒഴിക്കാം. കണ്ടിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ മീനെല്ലാം നമ്മൾ വിളമ്പി നല്ല കപ്പയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ടേസ്റ്റിംഗ് ടൈം ആണ്. അതിനു മുമ്പ് ഞാൻ എല്ലാവരും നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള ഡ്രോൺ ഷോട്ട് എടുത്ത മച്ചാൻ മിഥുൻ ദ്രോണ എന്നാണ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഞാൻ ജസ്റ്റ് പുള്ളിയെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നല്ല കിടിലൻ കിടിലൻ ഡ്രോൺ ഷോട്ടുകൾ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിയെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. മിഥുൻ ചേട്ടാ എന്താണ് പറയാനുള്ളത്? കഴിക്കണം. അപ്പോഴത്തേക്ക് മിഥുൻ ചേട്ടൻ ഇത് നമ്മുടെ അശോക് ചേട്ടൻ്റെ മകനാണ് ചേട്ടാ, നമ്മുടെ റിലേറ്റീവ് ആണ്. അപ്പോൾ അമ്മാമ്മയാണ് മീനെല്ലാം ഇന്ന് കുക്ക് ചെയ്ത്. അമ്മാമ്മയുടെ പേര് ഗിരിജ എന്നാണ്.
ബാവച്ചനാണ് എൻ്റെ അച്ഛനാണ്. ഹായ്, ഹലോ. അപ്പോൾ അതെ, ശാലിനി ചേച്ചിയാണ്. ലൈഫ് അറ്റ് നിത്യാദി എന്നാണ് ചാനലിൻ്റെ പേര്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ ചങ്ക് ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അതെ, സന്ധ്യാമ്മയാണ് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും. നമ്മളിതെല്ലാം ചെയ്യാനുള്ള എല്ലാവിധ കാര്യവും കപ്പയൊക്കെ പോയി ഉണ്ടാക്കുമായിരുന്നു. നമ്മൾ മീൻ കറി വയ്ക്കുമ്പോഴത്തേക്ക് കപ്പ സന്ധ്യാമ്മ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി ഇപ്പോൾ ടേസ്റ്റിംഗ് ടൈം ആണ്. തല പീസാണ് കൊടുക്കുന്നത്. ഇത്രയും നല്ല ഡ്രോൺ ഷോട്ട് എടുത്തതിന് തല പീസ് എന്റെ പൊന്നു, ഒരു രക്ഷയില്ല. എങ്ങനുണ്ട് സാധനം? എങ്ങനുണ്ട്? അടിപൊളിയല്ലേ. അപ്പോഴത്തേക്ക് ഇനിയിപ്പോ നമ്മളിത് ഇതിനെ അങ്ങ് ആക്രമിക്കാൻ പോവുകയാണ്. എല്ലാരും ബാ, എല്ലാരും വന്ന് ഓരോ അഷ്ണം എടുത്തോ. എല്ലാരും വന്ന്, ആ എല്ലാരും വന്ന് എടുത്തോ. അടിപൊളിയാണ്. ആർക്കെങ്കിലും പാചകത്തിന് വിളിക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ വന്ന് ചെയ്തു തരുന്നു. ഫുള്ള് സ്വന്തം പ്രമോഷൻ. അപ്പതേ വെള്ളം ചെറിയൊരു പാത്രത്തിലോട്ട് എടുത്തോ.